ഇത് വിക്രമാദിത്യനും അല്ല വേതാളവും അല്ല നമ്മുടെ പ്രിയപ്പെട്ട ശാന്തിയും മുരുകനും അവരുടെ ഒരു ജീവിത കഥയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ശാന്തിക്ക് ഈ 35 വർഷമായി നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ മുരുകനെ ഇങ്ങനെ ചുമലിലേറ്റി ആ ജീവിതം. ഇതൊരു ഭാരമേ അല്ല ശാന്തിക്ക്, ആണോ? അല്ല, എനിക്കൊരു ഭാരമായിട്ട് ഇതുവരെയും തോന്നിയിട്ടില്ല. ഇതുവരെയും ഭാരം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവശരായിട്ടുള്ള ആളുകൾ, അതുപോലെ ഭിന്നശേഷിക്കാർ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളാൽ വേർപിരിയുന്ന ദമ്പതികൾക്ക് ഇവരൊരു ചൂണ്ടുപലകയാണ്. ഇവർക്ക് അവർ മറുപടി പറയണം. എൻ്റെ 17-ാമത്തെ വയസ്സിൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പം 35 വർഷത്തോളം ആവുന്ന ഞങ്ങൾ തമ്മിൽ ജീവിക്കാൻ വന്നിട്ട് ആ കാലം സമയം മുതൽ ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ തോളിലേറ്റിക്കൊണ്ട് പോന്നു. കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തും. അവിടെ ഇരിക്കുമ്പോൾ ആരെങ്കിലും പരിചയമുള്ളവരും കൂട്ടുകാരും സഹകരണമുള്ളവരും ഒക്കെ കാണുമ്പോൾ അവർ 10, 50, 100 ഒക്കെ വെച്ച് തരും. അത് മേടിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി, ഒരാളെ കെട്ടിച്ച്, ഒരാൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ നിർത്തി പഠിപ്പിക്കാനുള്ള സൗകര്യക്കുറവ് എന്നിട്ട് ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് മാറ്റിയത്. ഇന്ന് ഇനിയിപ്പം ഇത്രയും പ്രായമൊക്കെ ആയി, ഇനിയുള്ള കാലങ്ങൾ ഇതുകൊണ്ട് കാലം കഴിച്ച് ജീവിച്ച് മുമ്പോട്ട് മരിച്ചു പോകണമെന്നുള്ള ആഗ്രഹത്തോടാണ് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്. അത് ദൈവമാറ്റ് ഇന്ന് വരെ ഇത്രയും നാൾ വരെ എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ എനിക്കാണെങ്കിൽ എന്നെ വിഷം തൊട്ട് പിന്നെ ഒരു വണ്ടി ഇടിച്ച് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ആ ഞാനാണ് ഇന്നും ഈ അന്ന ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇല്ല, ആണ്, എനിക്ക് 3 പേരുണ്ട്. എനിക്ക് രണ്ട് പെണ്ണും ഒരാണും ആണ് താണ്ടേ. ഇതാണ് എൻ്റെ ആണ്. എനിക്ക് 3 മക്കള്. ദൈവം എനിക്ക് തന്ന വിധിയാണിത്. അതിൽ സന്തോഷമേ ഉള്ളൂ. 25 വർഷത്തോളം ആവുന്നു ഇങ്ങനെ ചുമക്കാൻ തുടങ്ങിയിട്ട്. വയ്യാതെയൊക്കെ ഇരുന്ന സമയത്തൊന്നും ഞാൻ പിന്നെ എടുക്കത്തില്ല. വയ്യാതെ ഇരിക്കുന്ന സമയത്ത്, സുഖമല്ലാതിരിക്കാൻ വരുന്ന സമയത്ത് വണ്ടി വിളിച്ച് കൊണ്ടുപോകുക എടുക്കുകയൊക്കെ ചെയ്യത്തേ ഉള്ളൂ. ഇന്നത്തെ ദിവസങ്ങളിലെല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ ചുമക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവങ്ങളൊക്കെ. എൻ്റെ 21-ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ച് അമ്മ എൻ്റെ അമ്മ ചോദിച്ച് ഇവരെടുത്ത് അങ്ങനെ എനിക്ക് ഇവരെ ഏർപ്പെടുത്തി തന്നു. ഞങ്ങളുടെ അമ്മ ഇപ്പം മരിച്ചും പോയി. അന്ന് മുതൽ അവർ എന്നെ വലിയ സന്തോഷത്തിലാണ് എന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. എടുത്തുകൊണ്ട് പോവുകയും ഇടിക്കുകയും ചെയ്യുമ്പോൾ അവർ കൊണ്ടുപോകുമ്പോൾ ഇവരെ കളിയാക്കി പറ്റിയിട്ടുണ്ട്. പലപേരും കളിയെ കിട്ടുള്ള ഇവർ പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ കാര്യം നോക്കിപ്പൊടി, ഞാൻ എൻ്റെ ഭർത്താവിനെ ഇല്ലേ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കിയിട്ടുണ്ട്. ആ കളിയാക്കിയ സമയങ്ങളിലെല്ലാം ഞാൻ ഇവരെ പുറത്തിരുന്ന് ആലോചിച്ചിട്ടുണ്ട്. ഓ, എൻ്റെ ഭാര്യയ്ക്ക് വന്നൊരു വിധി, അവൾ എന്നല്ലേ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാതെ അതിലോ എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. കുതിരുന്ന് ചിരിച്ചിട്ടുണ്ട്. ചിരിച്ചിട്ട് ഞാൻ വെക്കിട്ട് പറയാം, നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യ, ഇവിടെ ആക്ക്, ഞാൻ കൈ കുത്തി പെതുക്കെ അങ്ങോട്ട് പിന്നെ പോവാം. അത് വേണ്ട, എനിക്കൊരു ഭാരമില്ല, അങ്ങനെ കയറിക്കോ, മുഴുകി പിടിച്ചിരുന്നോ എന്ന് പറയും, മുഴുകി പിടിച്ചിരിക്കും. അങ്ങനെ പരിസരത്തും വെച്ചെനിക്ക് അങ്ങ് ഭയങ്കരമായ വിഷമമുണ്ടായിട്ടുണ്ട്. ഇവർ പല പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ച് പോകുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരുമിച്ച് അവരെ കൂടത്തിൽ പോകാൻ പറ്റത്തില്ലല്ലോ, എന്നെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പോകാൻ പറ്റും എന്ന് എനിക്ക് ഭയങ്കരമായ ഒരു വിഷമം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അവർ പറയാൻ പറ്റത്തില്ല. ഒരു കല്യാണം നടന്നാലോ ഒരു മരണം നടന്നാലോ എല്ലാം ഞാൻ എൻ്റെ ഭർത്താവിനെ ചുമന്ന് എടുത്ത് ഇതേപോലെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഒരു കല്യാണം നടക്കുന്ന സ്ഥലത്ത് ഞാൻ ഞങ്ങളെ കല്യാണം വിളിക്കുമ്പം ഞങ്ങൾ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഇതേപോലെ ഞാൻ കൊണ്ടുപോകും. ഒരു മരണം നടന്നാലും ഇതേപോലെ ഞാൻ കൊണ്ടുപോകും. ഞാൻ അവിടെ തള്ളിക്കളഞ്ഞിട്ട് പോകത്തില്ല. ഒരു വണ്ടിയിൽ കയറണമെങ്കിൽ എൻ്റെ മക്കളെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്നെ വന്ന് എടുത്ത് അവിടെ കൊണ്ട് റോട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ആദ്യം കയറ്റിയിട്ടാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ വാഹനത്തിൽ കയറി യാത്ര ചെയ്യും. ഒരു ബസ്സിലായാലും ഒരു ഒരു വാട്ടോയിലായാലും കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ശാന്തിയുടെ മനസ്സിലെ ഒരു ഭർത്താവ് സങ്കല്പം എന്തായിരുന്നു? എൻ്റെ മനസ്സിലെ സങ്കല്പം എന്താണെന്ന് വെച്ചാല് എനിക്ക് എൻ്റെ കുഞ്ഞിനാൾ മുതലെ എൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഉള്ളൊരു ജീവിതമായിരിക്കണം, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു ജീവിതം കിട്ടണം
എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത് ദൈവമായിട്ട് എനിക്ക് വിധിച്ച ഒരു വിധിയായ എൻ്റെ കയ്യിൽ അത് തള്ളിക്കളയാൻ പറ്റിയില്ല, തള്ളിക്കളഞ്ഞതുമില്ല. ഇന്ന് ഞാൻ ആ ഇത് എനിക്കിതൊരു ഭാരമായിട്ടോ വെയിറ്റായിട്ടോ ഇന്നുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഞാൻ മരിക്കുന്ന കാലം വരെ അത് തോന്നേയില്ല. ഇത്രയും നാളും തോന്നാത്ത തോന്നൽ ഇനി എനിക്കുണ്ടാവാൻ പോകുന്നില്ല. മുരുകൻ ഭാഗ്യവാനാണോ? കിട്ടു വിട്ടും പതിനേറം വിട്ടു. ഞാൻ ഭാഗ്യവാനെ, ഞാനൊരു ഭാര്യയെ കിട്ടാൻ വേണ്ടി ഞാൻ ഭാഗ്യവാനെ. അതേപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി എന്നെ നോക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂടെ വന്നിരുന്ന് എൻ്റെ എല്ലാം ഞാൻ പറയുന്ന എല്ലാം കേട്ട് അനുസരിച്ച് അവരെന്നെ ശുശ്രൂഷയായി നോക്കുകയും കൊണ്ടുപോവുകയും വരികയും എവിടെ വേണമെങ്കിലും ഞാൻ പറയുന്ന നേരത്തെ എന്നെ കൊണ്ട് നിർത്തിക്കും. അവർ അവരെ കൊണ്ട് പറ്റുന്ന കഴിവുകളെല്ലാം അവരെനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ മുരുകന് ദൈവം ഈ ഈ കാലെല്ലാം നല്ല ആരോഗ്യത്തോടെ തന്നെന്ന് വെച്ചോ, മുരുകൻ എങ്ങനെ ഭാര്യയെ നോക്കും, ഈ ശാന്തിയെ എങ്ങനെ നോക്കും? ഞാൻ ദൈവം നോക്കുന്നതൊക്കെ ഞാൻ അവിടെ സൂക്ഷിച്ചാൽ നോക്കും. മുരുകന്റെ മനസ്സിലെ സ്വപ്നങ്ങൾ എന്താ, അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം? പല കൂട്ട കാര്യങ്ങളും എൻ്റെ മനസ്സിനകത്ത് സ്വപ്നങ്ങളുണ്ട്. എൻ്റെ ഭാര്യയെ സുഖമായി ജീവിക്കണമെന്നും എൻ്റെ കൂട്ടത്തിൽ സുഖമായി തന്നെ അവർ മേപ്പോട്ട് ഉയർന്നു കയറി പോകണമെന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ അവർ എന്നെ കൊണ്ട് നടക്കണമെന്ന് എടുക്കണമെന്നില്ല. എനിക്ക് നല്ല സന്തോഷം എനിക്ക് അവരിൽ നിന്നും എനിക്ക് സങ്കല്പിക്കാൻ ഉണ്ട് സാർ. ഇപ്പൊ ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, മുരുകൻ എന്ത് ചോദിക്കും? ഞാൻ പറയും, കർത്താവായ ദൈവമേ, എനിക്ക് രണ്ട് കാലം തന്ന് എന്നെ ഇവരുടെ കൂട്ടത്തിൽ സന്തോഷമായി എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി എൻ്റെ ഭാര്യയുടെ കൂട്ടത്തിൽ എനിക്ക് കഴിയാൻ, അവിടെ നിന്നും എനിക്ക് കഴിയണേ എന്ന് ഞാൻ ആ ദൈവത്തോട് ഞാൻ രണ്ട് കൈ കൊണ്ട് കുമ്പിട്ട് അപേക്ഷിക്കും സാർ. ശാന്തി എന്ത് ചോദിക്കും? ഞാനും അതേ ഉള്ളു, എന്നീ രണ്ട് എനിക്ക് രണ്ട് പെമ്പിള്ളേരുണ്ട്, എന്നെ ഒരു മോളെ മാത്രമേ ജീവിതമായിട്ടുള്ളൂ, ഒരെണ്ണം പിന്നെ ജീവിതമായിട്ടില്ല. അതിനെയും ഈ എൻ്റെ കൂട്ടുകാരനും സ്നേഹിതനും എൻ്റെ ഭർത്താവും എൻ്റെ മോനുമാണ്. അതിന് ദീർഘകാലം വരെയും ആയുസ് ദൈവം എത്ര കാലം ഇട്ടേക്കുമോ അത്രയും കാലവും ഞങ്ങൾക്ക് ആരോഗ്യം വേണമല്ലോ. ഇന്നെൻ്റെ ശരീരത്തിന് പിന്നെ എനിക്ക് കുഴപ്പം വന്നിട്ടുള്ളൂ. എൻ്റെ ശരീരം ഇത്രയും സൂക്ഷിച്ച് അത് മാത്രമേ ഉള്ളൂ എനിക്ക്. എൻ്റെ മനസ്സിന് എനിക്ക് ഒന്ന് വരെ ഈ നിമിഷം വരെ എനിക്ക് ഒരു ശാന്തിയുടെ ജീവിതം ഇതാണ്, ഹാപ്പിയാണ്, ഇതാണ് ഹാപ്പി അല്ലേ, ഇതാണ് എന്റർടൈൻമെന്റ്. ശാന്തിയുടെ വിനോദം എന്ന് പറയുന്നത് ഈ ഭർത്താവിനെ ഇങ്ങനെ ചുവന്ന് നടക്കുന്നതാണ് അല്ലേ. ഞങ്ങള് വിദേശത്ത് പോകുന്ന പറയുമ്പോ ഇതാ പോലെ കനാലിന്റെ തിട്ടയിലും തൊഴിലുറപ്പിന്റെ പണിക്കും പിന്നെ കൊച്ചിനെ വിളിക്കാനും ഒക്കെ പോകും. അങ്ങനെയുള്ള യാത്രകളേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് അല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങൾ പണം മുടക്കി ഒന്നും പോയിട്ടില്ല. പിന്നെ കുഞ്ഞിനെ വിളിച്ചോണ്ട് വരുമ്പം സിനിമയൊക്കെ സിനിമയ്ക്കൊന്നും പോയിട്ടില്ല, ടിവിയിലുള്ള ഇത്രയും കാലത്തിനെ വെച്ച് ഞങ്ങൾ ഇതുവരെയും തിയേറ്ററിനകത്തുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല. ഇപ്പോൾ സുഖമില്ലാതെയും കൂടെ ഇരിക്കുക. കാരണം ഇന്ന് രാവിലെ ഒരു പാത്രത്തിന് വേണ്ടി ചമച്ച് കമം എല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നത്. ഈ സുഖമില്ലാതെ ഇരിക്കുന്ന മനുഷ്യനെ ഞാൻ ഇന്ന് ഇട്ടിട്ട് പോവാ എന്ന് പറയുമ്പോൾ ദൈവം പോലും എന്നെ വിടത്തില്ല. മനുഷ്യൻ എന്നെ വിട്ടിരുന്നാലും ദൈവം എന്നെ വിടത്തില്ല. അത് ഞാൻ മനസ്സിലാക്കി ജീവിച്ചാൽ കാലകാലം വരെ ദീർഘകാലം വരെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികളും വാതിലുകളും ദൈവം അവിടെ നിന്ന് ഞങ്ങൾ കാണിച്ചു തരും. അത് മാത്രമേ ഉള്ളൂ സാറേ പ്രതീക്ഷ, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആഗ്രഹം. ഇപ്പൊ ഇനി ശാന്തിയും മുരുകനും പോയിട്ട് മുകളിലത്തെ റോഡില് ഒരു മുച്ചക്രമുണ്ട്, അവിടം വരെ പോകും. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഭിക്ഷാടനമാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഭിക്ഷാടനം. ആരെങ്കിലും നന്മയുള്ളവർ സ്നേഹമുള്ളവർ ഇവർക്ക് എന്തെങ്കിലും മനസ്സറിഞ്ഞു കൊടുക്കും, അത് വെച്ച് വേണം അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഇരുന്ന് വ്യാപാരം നടത്താനുള്ള ഒരു ശക്തിയോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയോ പണം മുടക്കാനോ ഇവർക്കില്ല. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഒരു ഭിക്ഷാടനത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. Thank you.
ഇപ്പോ ചുമന്നോണ്ട് വന്നല്ല ഇപ്പോഴത്തെ വരുന്ന് പറ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ശകലം അത് രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ രണ്ടാമത് ചാ തേയില വെള്ളം കുടിച്ച് അത് കുടിച്ചുകൊണ്ട് ഇന്നപ്പോഴാണ് സാറന്മാർ വന്നത്. ആ വന്ന് ഞാൻ ഞങ്ങൾ ഞൊടിഞ്ഞ് പോരുമായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് എനിക്ക് ഒരു ക്ഷീണമൊന്നുമില്ല. ഇപ്പൊ സമാധാനമുണ്ട്. ഇനി ഞങ്ങളൊരു 5 മണി അതുവരെ അതുവരെയൊക്കെ ഇവിടെ കാണും. അടുത്ത കടയിൽ നിന്ന് ഞങ്ങള് എന്തെങ്കിലും ചായയോ എന്തെങ്കിലും ചെറിയ ആഹാരം എന്തെങ്കിലും മേടിച്ച് കഴിക്കും. ഇവിടെ ഇരിക്കും. പിന്നെ ഞാൻ ഇച്ചിരി വിറകോ എന്തെങ്കിലും ഒക്കെ പറക്കോ അതല്ലെങ്കിൽ ഒരാടുണ്ടാടുന്ന് ചിതയേറ്റ് പിടിക്കുകയും ഒക്കെ ചെയ്യും. ആ സമയത്ത് മുരുകൻ ഇവിടെ ഒറ്റയ്ക്ക് എന്നാലും ഈ ചുറ്റുവട്ടത്തേ നിൽക്കത്തുള്ളൂ. ദൂരോട്ടൊന്നും പോകത്തില്ല. കരൂരിൽ നിന്ന് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ.